എന്തൊരു അക്ലിഷ്ടത, വല്ലാത്ത മനപ്രയാസം. ഇന്നലെ കോളേജിലെ പരിപാടിക്ക് പപ്പേട്ടനുണ്ടായിരുന്നു. അവിടുന്ന് എന്നോടൊന്ന് വിളിച്ചു പോലും പറയാതെ പപ്പേട്ടൻ എങ്ങോട്ട് പോയി? ഹലോ, സെക്രട്ടറി മാധവൻ ഹിയർ, പപ്പൂസ് റെസിഡൻസ്. എന്താ പപ്പേട്ടൻ ഷൂട്ടിങ്ങിന് പോയല്ലോ? എവിടെ? ഏർക്കണ്ടോ? അത് ശരി. പ്രൊഡ്യൂസറുടെ ആളാ. പപ്പേട്ടൻ ഏർക്കാട് ഷൂട്ടിങ്ങിന് പോയിരുന്നു. വിവരം വിളിച്ചു പറയാൻ തീരെ സമയമില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർക്ക് അവരുടെ കാര്യം കാണണമെന്ന് അല്ലാതെ എന്തെങ്കിലും വിചാരമുണ്ട്? അവന്റെ അച്ഛന്റെ ശ്രാദ്ധത്തിന് തീർച്ചയായും വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ജോലിയാണല്ലോ ഇപ്പൊ അവന് വലുത്. അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നു. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ ഒരു കേട്ട് എന്തൊരു ആൾക്കൂട്ടായിരുന്നു. അമ്മേ അമ്മേ അമ്മ എന്താ ഒന്നും ഉണ്ടാക്കുക? ഒന്നുമില്ല. എന്താണ് അമ്മ ഇവിടെ ഉണ്ടായത്? എന്തുണ്ടായെന്ന് ഞാൻ പറഞ്ഞാലും നിനക്കറിയാം. അല്ലേ, ഇവിടുന്ന് പോകുമ്പം നീ എപ്പോ വരാന്ന് പറഞ്ഞിട്ട് പോയി. സത്യത്തിൽ ഞാൻ മറന്നു. എന്നെ പണവും പ്രതാപവും ഉണ്ടായ അച്ഛനാരോ അമ്മ ആരോ എന്നൊരു ഓർമ്മയില്ല. അല്ലേ, വർഷത്തിലൊരിക്കൽ മരിച്ചുപോയ നിന്റെ അച്ഛന് ചെയ്യാനുള്ള കടമ ചെയ്യാൻ നിനക്ക് സമയമില്ല. പിന്നെ എന്തിനാടാ ഈ കണ്ട പണവും വീടും? അല്ല, എനിക്കിതൊന്നും വേണ്ട. എനിക്കെന്റെ കുടിലു മതി. സംഭവിച്ചെന്താണെന്ന് കേൾക്കൂ അമ്മേ. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യന് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നേനെ. ആ നഷ്ടം ഇല്ലാതാക്കാൻ ഞാൻ പോയി ജോലി ചെയ്തു. അങ്ങനെ അച്ഛന്റെ ശ്രാദ്ധ ദിവസം മറന്നു. നീ കൂടുതൽ പ്രസിദ്ധനാവും തോറും എന്നെ മറന്നു പോകും. അമ്മേ, എന്റെ ഉമ്മ വലിയവനായി. എനിക്കിനി ഒന്നും വേണ്ട. ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ, എന്റെ മോനെ മടിയിൽ കിടന്ന് മരിക്കണം. അതിന് ഇന്ന് സാധിക്കും മോനെ. അമ്മ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാനും എന്റെ അവസാനത്തെ ആഗ്രഹം പറയാൻ പോവാണ്. എന്റെ മുന്നിൽ അമ്മയുടെ കൈകൊണ്ട് പഴയ ചോറും തൈരും ഉപ്പുമാങ്ങയും എല്ലാം കുഴച്ച് തരാമോ? തരാം മോനെ. അമ്മ വാങ്ങി തരുന്ന ഈ ചോറിന്റെ സ്വാദം വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല. നീ പോടാണ്. ഹാപ്പി ന്യൂസ് ഫോർ യു. ഒരു ഭയങ്കര സന്തോഷ വാർത്തയുണ്ട്. എന്താ മണി? എനിക്ക് ഫിലിംഫെയർ അവാർഡ് കിട്ടി. ഈ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും നല്ല നടൻ ഞാനാണ്. ഈ പ്രാവശ്യം അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, ഫംഗ്ഷൻ വന്നേ പറ്റൂ. ഞാൻ വരില്ല. അതെന്താ വന്നേ? ഞാൻ വന്നില്ല. ഇനെന്താ, എന്റെ മനസ്സ് മുഴുവനും അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ അതെ പരിപാടി എന്നാ? We have the 27th anniversary awards function which took place grandly at the Music Academy Madras. We had a large collection of artists anyway there. Here comes Kamal and we have his wife Vani with him. Well, he seems to be having fun. And next we had Mr. Satya Narayan Rao and here is Mr. Jambi Ganesham. Yeah? And oh, here comes Mr. Sashi Kapoor with Jennifer. Oh yeah, he's coming up to the dais to have a small talk with me. Yeah, he said hello. This is Srividya. Here Sashi is having quite an interesting chat. He seems to be enjoying himself. And here's the best actor of Malayalam for this year. And then we have so many people there who seem to be having a nice time. Here's Mr. Amol Palekar who has come with his wife Chitra. Here's beautiful Rathi. Yeah, she has come with her family. Here Amol is having a talk about how he got his awards. We have Vidubala, who also has made a grand entry at this time. We have Mr. Shoban Babu and Vijayan, Raj Kumar. We had Zarina Wahab, who looked rather charming that day. Mr. Raghavan. And then here comes the great director of the South, Mr. Bharati Raja. Followed by Mr. Baradun and then Mr. Dorai. Here we have Maushmi Chatterjee with Jitendra.
Oh, they seem to have come together. Jayalalita, Sudhakar, Rekha, Ambika, Saukar Janaki. This is Charu Hassan with his daughter Suhasini, Jay Sudha, who is followed closely by Subhashini, that is her sister. And then, who shall we have? We have Jay Chitra here. We seem to be having quite a number of people today. Here is Mr. Adur Basi. He also seems to be like talking to me. Miss Rupa. And then Roja Ramani. Care Vijaya. This is Mr. Mahendran. Sheila. Her husband has not come with her, I presume. Lata. Deepa, who is known as Unni Meri. And here comes charming Sujata with her husband, Mr. Jaikar. And we have Satya Kala here. Going on to the program in the evening, we had a great variety of dance and music performances. Here, this is a Gujarati dance taking place here. And then after that, we had all the VIPs who gave the official opening speech. Here we have Mr. L.V. Prasad, who gave quite an interesting speech. And then we came on to the awards. We had Mr. Babu receiving an award from Moshmi. And then it went on so in the evening. Jay Sudha giving the award to Mr. Durai. Jay Chitra, who gave the award to Mr. Bharadan. And Jitendra, who gave his film to Dasri Narayana Rao. And then Ms. Lata, who gave the award to Mr. Mahendran for Udhripukar. Arati, who received the award from Sashi Kapoor. Oh yeah, he gave a general pat also. Kamalasan, who gave the award to Sri Vidya. And then Sujata, who received the award from Jayalalita. And so it went on. The award winners from all the languages got their respective awards from their colleagues and co-workers. Shobha's mother, who received the award from Saukar Janaki. Unni Meri, who gave the award to Amol Palekar. And here he receives the award as the best actor for Malayalam. He got it from Rekha, when he was quite thrilled about it. Rati, who gave the award to Mr. Shobhan Babu. K.R. Vijaya to best actor of Tamil, Mr. Sivakumar. And with all this, the function came to an end. Thank you. മോനെ, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാം. നീ വലിയവനായുള്ള അഹങ്കാരം ഒരിക്കലും നിന്റെ മനസ്സിൽ വരാൻ പാടില്ല. മറ്റുള്ളവരുടെ മനസ്സിൽ വേണം നീ വലിയവനായി നടന്നു നിൽക്കാൻ. നമ്മൾ വലുതായി എന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരെ ചെറുതായി കാണുമെന്ന് മാത്രമേ ഞാൻ പറയുന്നു. ആത്മവിശ്വാസവും ചെയ്യുന്ന തോന്നുന്ന ആത്മാർത്ഥ്യം കാണിച്ചാൽ ദൈവം നിന്നോടൊപ്പം എപ്പോഴും കാണുമോനെ.